നിങ്ങൾ എന്താണ് കിടന്ന് ആലോചിച്ചോണ്ട് കൈമുറ കാണിച്ചോണ്ടിരിക്കണ? അല്ല ഭവിയേ, ഇതെന്താണ് ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ചെടി കൊണ്ടുള്ള ബുദ്ധിയാ? അല്ലടാ, പിന്നെ നമുക്ക് ടൈം പാസിന് ഒരു കിടിലം പരിപാടി കിട്ടിയിട്ടുണ്ട്. ടൈം പാസിനാ? ഓ, എന്തിനാ ആ പരിപാടി എന്ന് പറഞ്ഞ ഉണ്ടല്ല, അത് സത്യം പറഞ്ഞ പൊളിക്കും കേട്ടാ. നീ ഇതെന്തൊരു തൂക്കി കൊണ്ട് നടക്കുന്നത്? എന്റെ രണ്ട് ചെവിയിലോട്ട് ഇട്ടാ, ഞാൻ ഇതും കൊണ്ടിട്ട് റോഡിൽ ഓടാല്ലോ. അപ്പം പണ്ട് ചീട്ട് കളിക്കാൻ മറ്റേ കുണുക്ക് തൂക്കണം, അതല്ല ഇത് സംഭവം. ഓ, ഇത് ചീട്ട് കളിക്കുന്ന സാധനം, ഇത് കുണുക്കല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിവിടെ ഡിസ്പ്ലേ ആക്കിയുള്ള സാധനമാണ്, വെറൈറ്റി സാധനം കണ്ട. അതൊക്കെ വണ്ടിയിൽ സൂപ്പറായിട്ട് തൂങ്ങി കിടക്കാനുള്ള സാധനമാണ് ഇത്. വായിക്കാനും പറ്റില്ല. അതാ ഞാൻ പഠിപ്പിച്ചാ കുറച്ച് കഴിയുമ്പോ. ഞാൻ ആ പരിപാടി പ്ലാൻ ഒന്ന് ആലോചിക്കട്ടെ, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്. ഓക്കെ. ഒരു ഐഡിയ. എന്തിനാ? നീ വേറെ ടീം. വേറെ ടീം? ഓ, അതായത് മൗഗ്ലിയുടെ ടീം. ഞാൻ ഷേർഖാന്റെ ടീം. ഷേർഖാന്റെ ടീം? ഓക്കെ, മനസ്സിലായല്ലോ. മറ്റേ പഴയ മൗഗ്ലിയുടെ പടമാണ്. അതെ, കാർട്ടൂണൊക്കെ ഉണ്ടതാണ്. അതിന് നമുക്ക് മാറ്റി പിടിക്കാം. ശരി ശരി ശരി. അതിനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് മൗഗ്ലി അല്ലല്ലോ. ഇത് മൗഗ്ലി ആയിരുന്നു. അല്ല, ഷേർഖാനും അല്ല, ഇതാണ് സിംബ. സിംബ? നീയൊക്കെ ഷേർഖാനെ കൊന്നുവിട്ടില്ലടാ, എന്റെ മൗഗ്ലിയെ മര്യാദക്ക് നീ പുറത്തുവിട്. പുറത്തുവിടാനാ? പുറത്തുവിടണം. പുറത്തുവിടണെങ്കിൽ ഷേർഖാനെ കൊണ്ടുവന്നാലേ പുറത്തുവിടാൻ പറ്റുള്ളൂ മൗഗ്ലിയെ. ഷേർഖാനെ നീയൊക്കെ തീ എത്തിച്ച് കൊന്നല്ല, പിന്നെ നീ എങ്ങനെ ഷേർഖാനെ കൊണ്ടുവരും? അണ്ണാ, അങ്ങനെ നിങ്ങൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് പേരത്തെ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ട് പേരും ചോദിക്കാണ്ട്? നീ ആര്? നരസിംഹത്തിലെ മോഹൻലാൽ? മോഹൻലാലും അങ്ങോട്ട് നിന്നല്ല, മൗഗ്ലിയുടെ കൂട്ടുകാരത്തിലേക്ക് ചോദിക്കാണ്ട്. എന്തിനാണ്? ഏതാണ് നിന്റെ കൂട്ടുകാര്? കാണട്ട്. കാണിച്ചു തരാം. നമ്മളാ മൗഗ്ലീര അമ്മ. ഓ, ചെന്നായ ടീം സെറ്റ് ആയിട്ട് ഇറങ്ങിയേക്കാണ് നീ. അമ്മച്ചി പറ, അമ്മച്ചി മൗഗ്ലിയെ പുറത്തിറക്കണോ? അമ്മച്ചി ഇപ്പൊ തന്നെ സമ്മതിക്കും മൗഗ്ലിയെ പുറത്തിറക്കാൻ വേണ്ടിട്ട്. പോരാ കടന്നു അങ്ങോട്ട്. എന്നാ ശരി, നമുക്ക് കാട്ടിലെ കലിപ്പണ്ട തന്നെ ചോദിക്കാം. ആര് കണ്ടോ നിങ്ങൾ ആ വിശ്വരൂപം? ഹോ, എവള് പിന്നെ പണ്ട് ചേർക്കാൻ വന്നപ്പോ കൊറേ വാങ്ങി കൂട്ടിയതാണ്. പിന്നെ മൗഗ്ലി ഉള്ളതുകൊണ്ട് തട്ടിയും കൂട്ടിയൊക്കെ പോയി. മസിൽ മാത്രമേ ഉള്ളവർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതില് പിന്നെ അവന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ സമ്മതിക്കുകയല്ല. ഇങ്ങനെ പടത്തിലായടക്ക് കുറച്ച് വയസ്സായല്ലേ, പണ്ടത്തെ ആളല്ലേ, പാവം കഷ്ടം. അങ്ങേർക്ക് പടത്തിലാവണ്ട ഒന്നും പറയാനും പറ്റില്ല. അല്ല, നീ ഇത്രയൊക്കെ പറഞ്ഞല്ല, ഹാത്തി ഉണ്ടായിരുന്നല്ലേ പണ്ട് മൗഗ്ലി രക്ഷപ്പെടുത്തിയ, അതിനെവിടെ കൊണ്ട് കളഞ്ഞു നീ? അവനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എതിർത്തിന്, അവനാണെങ്കിൽ ചിലപ്പം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ദായിക്കണ്. ഓ, അത് പനംപട്ട തിന്നണോണ്ട് വാ തുറക്കൂല. അതിനെ അങ്ങനെ ഒരു ഗുണമുണ്ട്, മേയാൻ വിട്ട്. നല്ലത് തന്നെ. അപ്പൊ ഇനി എങ്ങനെ ഇന്ദ്രിയോടെ നീ? മൗഗ്ലി വിടാനായിട്ട്? ഇനി മൗഗ്ലി വിടണമെങ്കിലേ. പക്ഷേ ഒന്ന ഭാവിയെ, നിന്റെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. ഈ ടീംസിനെ എല്ലാം പറഞ്ഞ് തിരിച്ച് കാട്ടിലോട്ട് തന്നെ അയച്ചോ. എന്റെ കയ്യിലൊരു സാധനം ഉണ്ടാ, മൗഗ്ലി അല്ല, മൗഗ്ലിയുടെ അച്ഛൻ വരെ ഇറങ്ങി എന്റെ കൂടെ പാട്ടും പാടി വരും. അതാണ്ട ഇനി നീ കാണാൻ പോകുന്നതാണ് ന്യൂ ജൻ മൗഗ്ലി. ഒന്നുമില്ല, ഒന്നുമില്ല, ഞാൻ എന്തോ ആലോചിച്ചടാ. ഓ, സ്വപ്നല്ല, ഞാൻ ഒന്നും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. മനസ്സിലായല്ല, അത്രേ ഉള്ളൂ. Maybe that is it. Did anybody out there hear?